ചില വാർത്തകൾ അപസർപ്പകഥകളെ വെല്ലുന്ന കാര്യങ്ങളാണ്. പാറശാലയിൽ ഷാരോൺ എന്ന യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. കാമുകി വിഷപാനീയം കൊടുത്ത് കൊന്നതാണെന്ന യുവാവിന്റെ കുടുംബം ആരോപിക്കുകയാണ്. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഈ മാസം 14-നാണ് ഷാരോൺ പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തുന്നത്. വീട്ടിൽ നിന്നും പെൺകുട്ടി നൽകിയ പാനീയം കുടിച്ചതാണ് ഷാരോണിന്റെ മരണകാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ 17-ന് ഷാരോൺ മരിച്ചു. ആന്തരിക അവയവങ്ങൾ തകരാറിലായതാണ് മരണകാരണം. അന്നേ ദിവസം അവരെ മോനെ അവളെ വീട്ടിൽ അവളെ വിളിച്ചു വരുത്തി, റെക്കോർഡ് വാങ്ങാനായിട്ട് വിളിച്ചു വരുത്തി. മോന് കഷായവും ജ്യൂസും കൂടെ കൊടുത്ത്, അതിൽ ആസിഡ് എന്തോ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കുടിച്ച ഉടനെ തന്നെ മോൻ അവശനായി, നീല നിറത്തിന് ഛർദ്ദിച്ച്. അപ്പോൾ കൂടെ നിന്ന ഫ്രണ്ടാണ് അവനെ പിന്നെ വീട്ടിൽ കൊണ്ടെത്തിച്ചത്. അവനെ നടക്കാനോ ഒന്നിനും വയ്യാതായി. വീട്ടുകാരും അവളും കൂടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കൊടുത്തതാണ്. ഷാരോണിന് വിഷം കൊടുത്തതാണ്, കഷായത്തിനകത്ത് ആസിഡ് ഒഴിച്ച് കൊടുത്തതാണ്. അത് പൂർണ്ണമായും 100% ശരിയാണ്. സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ടും പോകുമ്പോഴേ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരിറങ്ങി മാറിക്കൊടുക്കണമല്ലോ. അവരിത് ചെയ്യാൻ വേണ്ടിയിട്ട് മകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തിട്ട് മാറിയതാണ്. അവരാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഷാരോണിനൊപ്പം പെൺസുഹൃത്തിൻ്റെ വീട്ടിലെത്തിയ റിജിൻ പറയുന്നത് ഇങ്ങനെ: 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അവൻ ഛർദ്ദലോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, അവളെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ ഉടനെ ബൈക്ക് എടുത്തിട്ട് പോയി എന്ത് പറ്റിയും ചോദിച്ചു. അപ്പോൾ വയ്യ ഛർദ്ദലെന്ന് പറയും. അപ്പോൾ ബൈക്കിൽ കയറി കുറേ ദൂരം വന്നവ പിന്നെ ഛർദ്ദിച്ചു. അത് നീല കളറിലാണ് പോയത്. അപ്പം ചോദിച്ച് എന്ത് നീല കളറിൽ പോണ ഛർദ്ദൽ? അപ്പോൾ അവൾ കഷായം തന്നെന്ന് പറഞ്ഞു. ഷാരോണിന് കഷായം കുടിക്കാൻ നൽകിയെന്ന് പെൺകുട്ടി സമ്മതിക്കുന്ന ഫോൺ സംഭാഷണവും വാട്സപ്പ് ചാറ്റുകളും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഫുൾ ബോട്ടിൽ അല്ല തന്നത്, എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നത്. പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞെന്ന് പറഞ്ഞു. അവിടെ പിന്നെ ലേബിളൊന്നും ഇല്ല. ഷജിനൊക്കെ പറഞ്ഞ ദിവസം ഞാൻ ഓടിപ്പോയി അതിനെടുത്ത് നോക്കി. മേബി അതിൽ എഴുതിയിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. സ്റ്റിക്കർ പതിവ് സ്റ്റിക്കർ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഏത് സ്റ്റിക്കർ ആണെന്നും എനിക്ക് അറിഞ്ഞില്ല. അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ്. എന്റെ കയ്യിലൊന്നും തരില്ല മെഡിസിൻസ് ഒന്നും. എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്തയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി. നോക്കിയിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്, ഇങ്ങനെ കഴുകിയെല്ലാം എടുത്ത് മാറ്റിയിടാൻ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. കുടുംബം നൽകിയ പരാതിയിൽ പാറശാല പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം കേസെടുക്കുന്ന കാര്യം പരിശോധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. പുറത്തു വരുന്ന ഓരോ വിവരങ്ങളിലും സർവത്ര ദുരൂഹതയാണ്. പോലീസാണ് തെളിയിക്കേണ്ടത്. പാറശാലയിലെ ഷാരോണിന്റെ വീട്ടിൽ നിന്നും ക്യാമറമാൻ രതീഷിനൊപ്പം അമൽ തേനമ്പറമ്പിൽ മാതൃഭൂമി ന്യൂസ്.